പ്ലീസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ തന്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വചനം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാനിടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യരാകാൻ ആഗ്രഹിച്ച് തന്നെ സമീപിച്ച രണ്ടുപേരോട് ശിഷ്യത്വത്തിന്റെ ഉൾച്ചേർന്നിരിക്കുന്ന ത്യാഗത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ യേശു ഊന്നി പറയുന്ന വേദഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. അതിൽ നിന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുകയാണ്. ഒന്നാമതായി ശിഷ്യത്വം, 19-ും 20-ും വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന ന്യായശാസ്ത്രിയുടെ വാക്കുകളോടുള്ള യേശുവിന്റെ പ്രതികരണം ഒരു രീതിയിലും പ്രോത്സാഹജനകമായിരുന്നില്ല. അയാളെ തന്റെ ശിഷ്യഗണത്തിൽ ചേർക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ തികച്ചും നിരുത്സാഹപ്പെടുത്തുന്ന മറുപടിയും നൽകുന്നു. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന യേശുവിന്റെ വാക്കുകൾ ന്യായശാസ്ത്രിയുടെ നിഗൂഢ താൽപര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. യേശുവിന്റെ ശിഷ്യനാകുന്നതിലൂടെ ഭൗതിക സുരക്ഷിതത്വവും അനുഗ്രഹങ്ങളും ഉറപ്പാക്കാം എന്നതായിരുന്നിരിക്കും അയാളുടെ ചിന്ത. പ്രസ്തുത ചിന്തയെ യേശു മുളയിലേ നുള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, ദൈവരാജ്യ ശിഷ്യത്വത്തിനായുള്ള വിളി ത്യജിക്കലിനുള്ള വിളിയാണെന്നും, ഭോഗത്തിന്റെ പാത ഉപേക്ഷിച്ച് ത്യാഗത്തിന്റെ പാത പിൻപറ്റാൻ തയ്യാറാകുന്നവർക്ക് മാത്രമുള്ളതാണെന്നും പ്രഖ്യാപിക്കുന്നു. ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും കാംക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ താൽപ്പര്യപ്പെടുന്നവരെന്നും എന്നുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. അത്ഭുത രോഗശാന്തികളിന്മേലും മിറക്കിൾ ക്രൂസൈഡുകളിലും തള്ളിക്കയറുന്നവരുടെ നീണ്ട നിര അതാണ് വെളിവാക്കുന്നത്. എന്നാൽ യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിക്കുന്നവർ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കണം. തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് പിൻചെല്ലുന്നവരാണ് അവർ. രണ്ടാമതായി, ശിഷ്യത്വം മുൻഗണനകൾ പൊളിച്ചെഴുതുവാനുള്ള സന്നദ്ധതയാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന നവമൂല്യക്രമത്തെക്കുറിച്ചും മുൻഗണനകളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ചുമാണ് കർത്താവിവിടെ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കളോടുള്ള സ്വാഭാവിക കടമകൾ നിർവഹിക്കരുത് എന്നല്ല യേശു സൂചിപ്പിക്കുന്നത്, മറിച്ച് തന്നെ അനുഗമിക്കുന്നതിന് തന്റെ ശിഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ നൽകേണ്ട പരമ പ്രാധാന്യത്തെക്കുറിച്ച്, ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് ഊന്നി പറയുക. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ലൂക്കോസ് 14:26 നമ്മളത് വായിക്കുന്നു. എന്നാൽ യേശുവിന്റെ വാക്കുകൾ അത്തരത്തിലുള്ള ശിഷ്യത്വ ബാധ്യതയുടെ അകക്കാമ്പ് വെളിപ്പെടുത്തുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാനും ഈ പ്രഭാതയാമത്തിൽ കഥാവെ അവിടുത്തെ ചിന്തകളാൽ നിറയുവാനും അവിടെ തന്ന സാവകാശത്തിനായി സൗകര്യത്തിനായി നന്ദി പറയും. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് മുൻപാകെ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്ന കഥാവെ, ശിഷ്യത്വം എന്താണെന്ന്, ത്യജിക്കുവാനുള്ള ഒരു വിളിയാണെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, അതോർത്ത് നന്ദി പറയും. കഥാവെ, ഈ ലോകത്തിന്റെ മാതൃക പിൻപറ്റിയാൽ സ്വഭോഗങ്ങൾക്കായി ലോകം നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണും. എന്നാൽ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കഥാവെ, ത്യജിക്കേണ്ടതിനെ ത്യജിക്കും, വിടേണ്ടതിനെ വിടുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്ക. അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമെന്നറിഞ്ഞ് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചു മുന്നേറുവാൻ കൃപ തരണം. പ്രാർത്ഥന കിട്ടുന്നുണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.